രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ജയത്തുടക്കം. പഞ്ചാബിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. തിരുവനന്തപുരം തുമ്പ സെന്റ് സേവിയേഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അജീഷ്, അങ്ങനെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ഇതാ വിജയിച്ചു തുടങ്ങുകയാണ് കേരളം. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ മാച്ച്? കീർത്തന, എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തുമ്പ സെന്റ് സേവിയേഴ്സ് സ്റ്റേഡിയത്തിലാണ്. ഇവിടെ കേരള ടീമും ആ പഞ്ചാബ് ടീമിന്റെയും കളിക്കാരൊക്കെ ഉണ്ട്. എന്തായാലും കേരള രഞ്ജി ടീമിൽ രഞ്ജി കളിയിൽ ആദ്യ മത്സരത്തിൽ തന്നെ കേരളത്തിന് വിജയത്തുടക്കമാണ്. 8 വിക്കറ്റിനായിരുന്നു കേരളത്തിന്റെ വിജയം. രണ്ടാം ഇന്നിംഗ്സിൽ സച്ചിൻ ബേബി, ക്യാപ്റ്റൻ സച്ചിൻ ബേബി 56 റൺസും രോഹൻ കുന്നുമ്പൽ 48 റൺസും എടുത്തിരുന്നു. 150 റണ്ണായിരുന്നു വിജയലക്ഷ്യം. ആ വിജയലക്ഷ്യമേ അവർ കളി തീരുന്ന ദിവസം മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തന്നെ തീർക്കുകയായിരുന്നു. ആദ്യം ഇന്നിംഗ്സിൽ കേരളം 15 റൺസാണ് ലീഡ് വഴങ്ങിയിരുന്നത്. പിന്നീട് രണ്ടാം ഇന്നിംഗ്സിൽ പഞ്ചാബിന് 142 റൺസിനാണ് കേരളത്തിന്റെ ബോളർമാർ എറിഞ്ഞിട്ടത്. അതിൽ പ്രധാനം സ്പിന്നർമാർ തന്നെയാണ് ആദിത്യ സർവദേ, ബാബ അപരാജിത്. ഇവർ രണ്ടുപേരും അതിഥി താരങ്ങളാണ്. അതിഥാരങ്ങളാണ് 20 വിക്കറ്റും പ്രധാനപ്പെട്ട വിക്കറ്റുകളെല്ലാം എടുത്തത്. കൂടാതെ ജലത് സക്സേനയും 2 വിക്കറ്റ് വീഴ്ത്തിയിരുന്നു. അങ്ങനെ പഞ്ചാബിനെ 142 റൺസിന് എറിഞ്ഞൊതുക്കുകയായിരുന്നു. അങ്ങനെയാണ് വിജയലക്ഷ്മിയും 158 എന്ന റൺസിലേക്ക് ഒതുക്കിയത്. പിന്നീട് കേരളത്തിന്റെ താരങ്ങൾ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഇന്ന് വിജയം കയ്യിലൊതുക്കുകയായിരുന്നു. എന്തായാലും അടുത്ത മത്സരം കർണാടകയിലാണ്. കർണാടകയിലെ ആലൂരിൽ വെച്ച് കർണാടകയ്ക്കെതിരാണ് മത്സരം. എന്തായാലും ആദ്യത്തെ മത്സരത്തിലെ വിജയത്തോടെ തന്നെ കേരള ടീം വലിയ പ്രതീക്ഷയിലാണ്, വലിയ ആത്മവിശ്വാസത്തിലാണ്. അടുത്ത മത്സരവും തുടർന്നുള്ള മത്സരങ്ങളും ജയിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് താരങ്ങളുള്ളത്. ആ പ്രതീക്ഷയാണ് ക്യാപ്റ്റൻ സച്ചിൻ ബേബി നമ്മളോട് നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. യെസ്, പഞ്ചാബിനെതിരെ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ജയത്തുടക്കം. 8 വിക്കറ്റിനാണ് പഞ്ചാബിനെ തോൽപ്പിച്ചത്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്.